ഹലോ ഗായ്സ്, വെൽക്കം ടു ദാനികാസ് വ്ളോഗ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വറ്റൽ മുളക് ചമ്മന്തിയും കപ്പ പുഴുങ്ങിയതുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിയാവുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാൽ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഓക്കെ, ആദ്യം നമുക്ക് കപ്പ അട്ടിയാം. തോല് പൊളിക്കാം. നമുക്ക് കപ്പ കട്ട് ചെയ്യണം. നമുക്ക് കപ്പ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടണം. നമ്മളാ കപ്പ നമ്മളെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചാണ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകണം. മൂന്നാല് പ്രാവശ്യം എന്നിട്ട് കുക്കറിലേക്ക് ഇടാം. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് വേണം കപ്പ ഇടാൻ. നമ്മൾ കറക്റ്റായിട്ട് വേണം വെള്ളം എടുക്കാൻ. നമുക്കപ്പം വെള്ളം എടുക്കാം. കുറച്ചും കൂടി വേണ്ടെന്നാണ് സംഭവം. നല്ല പാകത്തിലാണ്. നമുക്ക് നല്ലോണം കുറച്ച് ഉപ്പിടണം. ഇനി നമുക്ക് മൂടിയിടണം. നമ്മൾ കൂളതാ മൂടി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. നമുക്ക് കുക്കർ വെക്കാം. ഒരു മിനിറ്റ് വെക്കണം. ഒരു വിസിലും വരണം. ഒരടുപ്പ് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. കപ്പ ഉള്ള സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് ഇടണം. നമുക്ക് ഇതൊന്ന് വറ്റൽ മുളകിന് ഇതിലേക്ക് ഇടാം. വറ്റൽ മുളകിന് ഇടാം. വറ്റൽ മുളകിന് ഇതൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കാൻ വേണ്ടി നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് ഇടാം. വറ്റൽമുളക് നല്ലോണം ആയിപ്പിച്ചിട്ടുണ്ട്. വറ്റൽമുളക് നമ്മുടെ വറ്റൽമുളക് 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 നമ്മൾ ഇവിടെ വിസില് വരിക. ഓരോ വിസില് മതി വരാനായിട്ടുണ്ട്. ഇതപ്പം വിസില് വന്ന അപ്പടി തന്നെ നമുക്ക് ഇത് വിസില് പോക്കണം സ്റ്റൗ ഓഫ് ചെയ്തിട്ട്. ഇത് നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സാണ്. നമ്മൾ ഇവിടെ മുളക് മാറ്റിയെടുത്തിനും പിന്നെ പുളി കുറച്ച് വെള്ളം എടുത്ത് പാകത്തിന് പുളി പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെളി ചെറിയ ഉള്ളി പിന്നെ മിക്സിയിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഓക്കെ, കയ്യിലേക്ക് ഉപ്പിടാം. അതിലേക്ക് നമുക്ക് പുളി ഒഴിക്കണം. ഇനി നമുക്ക് ഇത് ിലേക്ക് ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി പതിനാല് എണ്ണാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. വറ്റൽ മുളക് നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഒരു സ്പൂൺ മതി. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് അടിച്ചെടുക്കാം.
നമുക്ക് മൂടി തുറന്ന് നോക്കാം. വെള്ളം മുഴുവനായിട്ട് വേണം പോക്കാൻ. വച്ചൽ മുളകും കപ്പ പുഴുങ്ങിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വയലയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാം. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ബൈ ബൈ.